സെപ്റ്റംബർ മാസം 5-ാം തീയതി അധ്യാപക ദിനമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആചരിക്കുക അല്ലേ. ആർഷഭാരത സംസ്കാരത്തിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാടുണ്ട്. മാതാ പിതാ ഗുരു ദൈവം, മാതാവ് പിതാവ് ഗുരു ദൈവം, അതാണ് ഒരു ശ്രേണിയായി മുന്നോട്ട് പോവുക. അതിനർത്ഥം മാതാവിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു വിദ്യാഭ്യാസം, അധ്യാപനം അവസാനിക്കുന്നത് ദൈവത്തിലെത്തുന്നിടത്താണ്, ഗുരുവിലെത്തുന്നിടത്താണ്. കാരണം ദൈവമാണ് ആത്യന്തികമായി നമ്മുടെ എല്ലാവരുടെയും ഗുരു. അപ്പോൾ ഈ ഒരു അധ്യാപക ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ അധ്യാപകരെ, നമ്മളെ അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ, അവർ നേഴ്സറി ക്ലാസ്സിലുള്ള പ്രീ പ്രൈമറിയിൽ നമ്മളൊക്കെ പഠിച്ച ആ ഒരു അധ്യാപകരെ മുതൽ നമ്മൾ ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ, അവരെ നമ്മൾ ഓർക്കുമ്പോൾ, ഒരു പക്ഷേ നമ്മുടെ ഓർമ്മകളെല്ലാം ഏറ്റവും ആദ്യമേ തുടങ്ങേണ്ടത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാകണം. അതിൽ നിന്നാവണം ആ ഒരു വൃക്ഷം വളർന്ന് വളർന്ന് നമ്മളിന്ന് എവിടെ എത്തിച്ചേർന്നിരിക്കുന്നുവോ അവിടം വരെ എത്തിച്ചേർക്കുവാൻ, അവിടം വരെ എത്തുവാനായിട്ട് നമ്മളെ സഹായിച്ചവരെ ഓർത്തെടുക്കുവാൻ. അതോടൊപ്പം തന്നെ പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. മറ്റാരുമല്ല, അധ്യാപകർ. ആരാണ് ഒരു അധ്യാപകൻ? ആരാണ് ഒരു അധ്യാപിക? അറിവിന്റെ വെളിച്ചം നമുക്ക് പകർന്നു നൽകുന്നവരാരും, അല്ലെങ്കിൽ നമുക്ക് പകർന്നു നൽകുന്നവരെല്ലാവരും അധ്യാപകരാണോ, അധ്യാപകനാണോ, അധ്യാപികയാണോ? ഒന്നുകൂടി ചിന്തിക്കണം. കാരണം പല വിധത്തിലുള്ള അറിവുകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിനും ജീവനും നമ്മുടെ സമൂഹത്തിൽ അഭിമാനത്തിന് തന്നെ ക്ഷതമേൽപ്പിക്കുന്ന, ഹാനികരമായേക്കാവുന്ന ചില അറിവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും കടന്നു വരാറുണ്ട്. അതേസമയം മറ്റു ചിലർ നമ്മുടെ ജീവിതത്തെ, ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ കുറേയേറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണെങ്കിൽ പോലും, നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് അവർ പരിശ്രമിക്കാറുണ്ട്. അറിവുകൾ, അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ, അതിന് അധ്യാപകനാവണമെങ്കിൽ, അയാളൊരു അധ്യാപിക അധ്യാപകൻ ആകണമെങ്കിൽ, ആ പറഞ്ഞു തരുന്ന അറിവിൽ എൻ്റെ ജീവിതത്തിൽ വേണ്ട ഉയർച്ചയുണ്ടാകണം, മൂല്യങ്ങളുണ്ടാവണം, നന്മയുണ്ടാകണം. അവരെൻ്റെ ജീവിതത്തിൽ വെളിച്ചമേകുന്നവനാണ് ഒരു അധ്യാപകൻ, ഇരുട്ട് പരത്തുന്നവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് അറിവ് പകർന്നു നൽകുന്ന എല്ലാവരും അധ്യാപകരല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. അറിവ് നൽകുന്നവനല്ല അധ്യാപകൻ, മറിച്ച് നേരായ അറിവിലേക്ക്, നേരായ വീഥിയിലേക്ക്, നേരായ ലക്ഷ്യത്തിലേക്ക്, നേരായ മാർഗത്തിലൂടെ, നേരായ അറിവിലൂടെ വഴി നടത്തുന്നവൻ ആരോ അവനാണ്, അവളാണ് അധ്യാപകൻ, അധ്യാപിക. അവരെ ആശംസിക്കുവാനുള്ളതാകട്ടെ ഈ ഒരു ദിവസം. അതൊരു പക്ഷേ നമ്മുടെ കൂട്ടുകാരനായിരിക്കാം, കൂട്ടുകാരിയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, കൂടപ്പിറപ്പുകളായിരിക്കാം, അപ്പനാകാം, അമ്മയാകാം, മകനാകാം, മകളാകാം, ജീവിത പങ്കാളിയാകാം. ഒരു അധ്യാപകനാകുവാൻ, ഒരു അധ്യാപികയാകുവാൻ പ്രായത്തിൻ്റെതായിട്ടുള്ള യാതൊരു മാനദണ്ഡങ്ങളുമില്ല. നല്ലൊരു അധ്യാപകനാകണമെങ്കിൽ അയാൾക്ക് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലുള്ള ഡിഗ്രിയുടെയോ മറ്റ് യാതൊരു ക്വാളിഫിക്കേഷൻസിൻ്റെയോ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമില്ല. അനുഭവം. അനുഭവത്തിലൂടെ ആരെ നമ്മൾക്ക് നയിക്കുവാൻ സാധിക്കുമോ, നേരായ വഴിയിലൂടെ നന്മയിലേക്ക്, വിജയത്തിലേക്ക്, നിസ്വാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരാളെയെങ്കിലും നമുക്ക് നയിക്കുവാൻ സാധിച്ചാൽ, നമ്മൾ ഓരോരുത്തരും നല്ലൊരു അധ്യാപകനാണ്, അധ്യാപികയാണ്. നേരായ വഴിയിലൂടെ നമുക്ക് നടക്കാം, നേരായ വഴിയിലൂടെ നമുക്ക് നയിക്കാം. മുൻപേ നടക്കണം ഒരു അധ്യാപകൻ, അധ്യാപിക. നല്ലൊരു അധ്യാപകൻ്റെയും നല്ലൊരു അധ്യാപികയുടെയും ഏറ്റവും നല്ല മൂല്യമെന്ന് പറയുന്നത്, ക്വാളിറ്റി എന്ന് പറയുന്നത്, മുൻപേ നടക്കുവാൻ ധൈര്യമുണ്ടാവുക എന്നുള്ളതാണ്. മുൻപേ നടക്കാം, നല്ലൊരു അധ്യാപകനാകാം, അധ്യാപികയാകാം, പ്രായഭേദമൊന്നുമില്ലാതെ, ലിംഗഭേദമൊന്നുമില്ലാതെ, ക്വാളിഫിക്കേഷൻസിൻ്റെ സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ലാതെ, നമ്മുടെ അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് നല്ലൊരു അധ്യാപകനും നല്ലൊരു അധ്യാപികയുമായി നമുക്ക് ജീവിക്കാം. ഒത്തിരിയേറെ നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഇന്നേ ദിവസത്തിൻ്റെ, അധ്യാപക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു.